അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വ്യൂവിലുള്ള വ്യൂവിൻ്റെ റിബൺ വിൻഡോ ആ ഒരു ഏരിയയാണ് നമ്മൾ നോക്കിയത് അത് കംപ്ലീറ്റ് ആയിട്ടുള്ള അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നോക്കാനുണ്ട് അതിലൊന്നാണ് ഫ്രീസ് പാൻ ഫ്രീസ് പാൻ എങ്ങനെയാണ് ഉപയോഗപ്പെടുന്നതെന്ന് ഇപ്പോൾ പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അറ്റൻഡൻസ് ഷീറ്റ് പോലെ ഒരെണ്ണം തയ്യാറാക്കിയിട്ടുണ്ട് 10-36 പേരുണ്ട് അതിൽ അതേപോലെ 2-3 മാസത്തത് ഒരേ ഷീറ്റിൽ കൊള്ളുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തത് അതിന്റെ വലിപ്പം ഞാൻ കൂട്ടി കൊടുത്തിട്ടുണ്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ ഷീറ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വലുതായിട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇവിടെ കുറേ പേരുണ്ട് കുറേ പേരിനെ നമ്മളിപ്പം ഓരോ ഇങ്ങനെ ഓരോ മാസം ഇങ്ങനെ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾക്ക് ആളിന്റെ പേര് കാണാൻ പറ്റില്ല പിന്നെ നമ്പറും പ്രോപ്പറായിട്ട് കാണുന്നില്ല അപ്പം നമ്മൾക്ക് ഇത് ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പം ഇങ്ങനെ കുറേ എണ്ണം വരുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ഒരെണ്ണം ഫ്രീസ് പാനാണ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു മൂന്ന് രീതിയിൽ ചെയ്യാം ഒന്നുകിൽ ടോപ്പ് അതിന്റെ ടോപ്പ് റോ ഫ്രീസ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ കോളം ഫസ്റ്റ് കോളം ഫ്രീസ് ചെയ്ത് വെക്കാം ഇപ്പൊ ഇവിടെ ടോപ്പ് റോ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു സാധനം ഇവിടെ കാണാനില്ല അതേപോലെ ഫസ്റ്റ് റോയിലും നമ്പേഴ്സ് ആണ് വരുന്നത് അപ്പൊ നമ്പേഴ്സ് ആണ് ഫ്രീസ് ചെയ്ത് വെക്കുക അപ്പൊ ഒന്ന് നമുക്കത് ജസ്റ്റ് നോക്കാം ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കോളാണ് ഫ്രീസ് ചെയ്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ ഫസ്റ്റ് നമ്പർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് 1, 2, 3 ബാക്കിയുള്ളതൊക്കെ ഉള്ളിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാം ഇപ്പൊ നമ്മൾക്ക് ആളുടെ റോൾ നമ്പർ കൃത്യമായിട്ട് ഓർമ്മയില്ല പേരും കൂടി കണ്ടാൽ മാത്രമേ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി പറ്റില്ല അതേപോലെ തന്നെ ടോപ്പ് റോ ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ ഫ്രീസ് പാൻ എടുത്ത് ടോപ്പ് റോ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സാധനം വരുന്നില്ല അപ്പൊ അത് ഫ്രീസ് ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ ഫ്രീസ് ചെയ്യേണ്ടത് ഇപ്പൊ പേരോടുകൂടി ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ഉള്ള സെല്ല് സെലക്ട് ചെയ്യാം അതിനുശേഷം ഫ്രീസ് പാനിൽ പോവുക ആദ്യം കാണുന്ന ഫ്രീസ് പാന് സെലക്ട് ചെയ്യുക ഇപ്പൊ ഇത് ഫ്രീസ് ആയിട്ടുണ്ട് ആദ്യം ഈ പേരിന്റെ അവിടം വരെയുള്ളത് ഫ്രീസ് ആയിട്ടുണ്ട് ഇനി നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ കണ്ടോ നമുക്ക് കാണാൻ പറ്റും പേരവിടെ സ്റ്റഡിയാണ് ബാക്കിയുള്ള ഷീറ്റ് മാത്രം മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും ഇതേപോലെ നമുക്ക് റോവിൻ്റെത് വേണമെങ്കിൽ ചെയ്യാം ഇപ്പൊ റോയില് നമ്പർ അവിടെ സ്റ്റഡിയായി നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് താഴെയുള്ള പേര് തൊട്ട് നമ്മൾ സെലക്ട് ചെയ്യുക ആ റോ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പൊ ഓൾറെഡി നമ്മൾ ഒരെണ്ണം ഫ്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഓൾറെഡി ചെയ്തിരിക്കുന്ന കോളം അൺഫ്രീസ് ആയി അതിനുശേഷമാണ് നമ്മൾ രണ്ടാമത് ഫ്രീസ് പാൻ സെലക്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മളുടെ റോ ഫ്രീസ് ആയിട്ടുണ്ട് നമ്മൾ റോ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റോ ഇവിടെ മൂവ് ആവുന്നത് അപ്പോൾ ഫ്രീസ് പാനിന്റെ ഉപയോഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വരുന്നത് ഇവിടെ സ്പ്ലിറ്റ് ആണ് സ്പ്ലിറ്റ് എന്ന് പറയുക നമ്മളുടെ ഈ ഷീറ്റിനെ രണ്ടാക്കി വിഭജിക്കുക അതായത് നമ്മൾക്ക് ഒരേ സമയത്ത് രണ്ട് സ്ക്രോൾ ബാറ് അതിന്റെ ലെഫ്റ്റ് സൈഡിലും കാണാൻ പറ്റും അതേപോലെ താഴെവശത്തായിട്ടും കാണാൻ പറ്റും അപ്പൊ ഈ ഒരു ഷീറ്റ് മൊത്തത്തിൽ സ്ക്രോൾ ചെയ്യാൻ പറ്റും അതായത് ഇപ്പൊ നോക്കിക്കോളൂ ഇപ്പൊ ഞാൻ ഈ ഷീറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാണ് ടോപ്പിൽ നിന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്യാണ് ആദ്യം ചെയ്ത നമ്മൾ എന്താണോ ഫ്രീസ് പാനിൽ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇപ്പൊ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം എന്റെ സ്പ്ലിറ്റിന് രണ്ട് ഡിവിഷൻ ബോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു സ്ക്രോൾ ബാറും അതേപോലെ ലെങ്തി ആയിട്ടുള്ള ഒന്നും കൂടി കാണാം ഈ ചെറുതിലും ഈ ഫുൾ കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത് കണ്ടോ ഫസ്റ്റത്തെ പേര് തൊട്ടുള്ളത് തന്നെയുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ പേര് കാണുന്നില്ല എന്ന് വിചാരിക്കും താഴെയുള്ളതിലും പേരും പേരോട് കൂടിയത് തന്നെയാണ് അപ്പൊ രണ്ടിലും ഒരേ സമയത്ത് കാണാൻ പറ്റും അതേ രീതിയിൽ നിങ്ങൾക്ക് മുകളിലും കാണാം സ്ക്രോൾ ബാറ് അവിടെയും രണ്ട് പീസായിട്ട് തന്നെയുണ്ട് അപ്പൊ മൊത്തം ഷീറ്റും രണ്ട് പീസായിട്ടാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്ക് ഈ സ്പ്ലിറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആവശ്യം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോർമൽ ആയിട്ട് കിട്ടുന്നതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിൻഡോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇത് ഹൈഡ് കൊടുക്കുകയാണെങ്കിൽ ആ വിൻഡോ അവിടെ കാണില്ല നേരെ മറിച്ച് വേറൊരു ഓൾറെഡി ഓപ്പൺ ചെയ്തിരിക്കുന്ന വേറൊരു വിൻഡോ ആണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇപ്പൊ രണ്ട് വിൻഡോ ആണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലുള്ളത് ഒന്നാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് ഇനിയിപ്പൊ നമ്മൾക്ക് ഹൈഡ് ചെയ്താൽ മാത്രമേ അതിന്റെ താഴെ അൺഹൈഡ് ആക്റ്റീവ് ആവുകയുള്ളൂ ഇനി നമ്മൾക്ക് ഹൈഡ് ചെയ്ത വിൻഡോ ആണ് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബോക്സ് വരും ചിലപ്പോൾ നമ്മൾ കുറേ വിൻഡോസ് ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പൊ നമുക്ക് ഒരു വിൻഡോ കൂടി ഹൈഡ് ചെയ്ത് നോക്കാം നമ്മൾ രണ്ട് വിൻഡോസ് ഓപ്പൺ ചെയ്തിരുന്നു രണ്ട് ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അൺഹൈഡ് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ആ പേരുകൾ ഏതാണ് അൺഹൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരുന്നതാണ് അപ്പൊ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് അൺഹൈഡ് കൊടുക്കുക പിന്നെ നെക്സ്റ്റ് ഇവിടെ വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നതിന് പിന്നെ വരുന്നത് സ്വിച്ച് വിൻഡോസ് ഇപ്പം സ്വിച്ച് വിൻഡോസ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന വേറൊരു വിൻഡോയില് അല്ലെങ്കിൽ വേറൊരു വർക്ക്ഷീറ്റിലേക്ക് ബുക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ സ്വിച്ച് വിൻഡോ സെലക്ട് ചെയ്താൽ മതി അപ്പൊ അതൊന്ന് നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്തിരിക്കുന്ന ബുക്ക് അവിടെ കാണാൻ പറ്റും അത് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഓപ്പൺ ആയി വരും
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇവിടെ വിൻഡോസിൽ വരുന്നത്. തൊട്ടടുത്തായിട്ട് നമുക്ക് സൂം കാണാം. സൂമിൽ ഇപ്പോൾ നമ്മൾ സൂം ആണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റൻഡൻസിൻ്റെ തന്നെ എടുക്കുകയാണ്. ഇതിപ്പോൾ നോർമലാണ്, ഇവിടെ 100%ലാണ് ഉള്ളത്. ഇനി സൂം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓപ്ഷൻ വരും, നമ്മൾക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ കാണണം എന്നുണ്ടെങ്കിൽ കാണാം. ചെറിയൊരു സൈസ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ട്. 25% ആണെങ്കിൽ ആ മൊത്തം ഷീറ്റ് ഈ വലിപ്പത്തിലാണ് കാണുന്നത്. ഇനി ഇത് നോർമലായി കാണണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തിൽ 100 ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾക്ക് ഇതിലും വലുതായി കാണണമെങ്കിൽ ഏത് ഏരിയ ആണോ എത്രത്തോളമാണ് വലുതായിട്ട് കാണേണ്ടത് അത് നമ്മൾ ഏരിയ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. നമ്മൾ കുറച്ച് ഏരിയ സെലക്ട് ചെയ്തിട്ട് സൂം കൊടുക്കുകയാണെങ്കിൽ വളരെ വലുതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മളിവിടെ കാണുന്ന വിൻഡോന്റെ സ്ക്രീൻ എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾക്ക് തീരുമാനിക്കാം. അതായത് ഇവിടെ വ്യൂവിലാണ് തീരുമാനിക്കുന്നത്. നമ്മൾക്ക് ഗ്രിഡ് ലൈൻസ് വേണ്ട, കാണണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി നോക്കാം. അതേപോലെ ഫോർമുല ബാർ ഇവിടെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതും നീക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഹെഡിങ് കാണുന്നുണ്ട് ഇല്ലേ, ലെറ്റേഴ്സ്, അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു റിബൺ ഉള്ളത് വർക്ക് ബുക്ക് വ്യൂസ് ആണ്. അതായത് നമ്മളിപ്പോൾ കാണുന്നത് നോർമൽ വ്യൂ ആണ്. ഇനി നമ്മൾക്ക് പേജ് ബ്രേക്കിന്റെ വ്യൂ റിവ്യൂ എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രിന്റിങ്ങിന് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ പേജ് എവിടെ വെച്ചാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതേപോലെ പേജ് ലേ ഔട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾക്ക് പേജ് ലേ ഔട്ട് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ എക്സലിന്റെ ഈ വ്യൂവിന്റെ റിബണിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ മറ്റൊരു കാര്യവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.